പാലക്കാട് എലപ്പുളിയിൽ ചികിത്സ ലഭിക്കാതെ രോഗികൾ മരിക്കുന്നത് തുടർക്കഥയാവുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ ധർണ നടത്തി. കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ വ്യക്തി ആംബുലൻസ് ലഭിക്കാതെ മരിച്ച പശ്ചാത്തലത്തിലാണ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് എലപ്പുള്ളി പേട്ട സ്വദേശി സുനിൽ ദാസ് കുഴഞ്ഞു വീണ് മരിച്ചത്. താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ തന്നെ താമസിക്കുന്ന സുനിൽ ദാസ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെ 108 ആംബുലൻസ് വിളിച്ചിരുന്നു. എന്നാൽ കൊറോണ രോഗികൾക്ക് മാത്രമേ സർവീസ് നടത്തൂ എന്നാരോപിച്ച് ഏജൻസി വാഹനം നൽകിയില്ല. തുടർന്ന് മറ്റൊരിടത്തു നിന്നും ആംബുലൻസ് എത്തുമ്പോഴേക്കും രോഗി മരിക്കുകയായിരുന്നു. അധികൃതരുടെ ഗുരുതര വീഴ്ചയാണ് ഒരു ജീവൻ പൊലിയാൻ കാരണമെന്നാരോപിച്ചായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ശ്രീ സുനിലിന്റെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അദ്ദേഹത്തിന് ആംബുലൻസ് സൗകര്യം നിഷേധിച്ച ആംബുലൻസ് സർവീസ് നടത്തുന്ന ഏജൻസിക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. സുനിൽ മാത്രമല്ല, പ്രദേശത്ത് 9 മാസത്തിനിടെ 9 മരണങ്ങൾ ആംബുലൻസ് ലഭിക്കാതെയും കൃത്യമായ ചികിത്സ ലഭിക്കാതെയും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് കോവിഡ് രോഗികൾക്ക് മാത്രമായി സേവനം ചെയ്യാൻ കഴിയൂ എന്ന് വളരെ ദാർഷ്ട്യത്തോടു കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഭാഗത്തു നിന്നും ആംബുലൻസ് വിളിച്ച് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനകം രോഗി മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് എലപ്പുള്ളി പഞ്ചായത്തിൽ നടന്ന ഒരു നിത്യസംഭവമായി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എലപ്പുള്ളി ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കിയെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരോ കിടത്തി ചികിത്സയോ ഇല്ല. 1,30,00,000 രൂപ സ്ഥലം MLA എ പ്രഭാകരൻ ആശുപത്രി വികസനത്തിന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല. ജനം, പാലക്കാട്.